ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ബി ഇ ജി എ ഇ വൺ എയ്റ്റി ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടെമെൻറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാം ബി ഇ ജി എ ഇ വൺ എയ്റ്റി റ്റു ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഫിഫ്റ്റി മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുപോലെ സാധാരണ ടു അവേഴ്സിനാണ് അല്ലെങ്കിൽ ടു ആണ് അലോട്ട് ചെയ്തിട്ടുള്ള മാക്സിമം ടൈം എന്ന് പറയുന്നത് അതുപോലെ ക്വസ്റ്റ്യൻസിനെ ഫോർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് സിക്സ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും ഈ ഔട്ട് ഓഫ് സിക്സിൽ യു ഹാവ് ടു ആൻസർ എനി ഫോർ അപ്പം ശ്രദ്ധിക്കുക ഈ ഒരു ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻസിന് അലോട്ട് ചെയ്തിട്ടുള്ള മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് ട്വൻറ്റി മാർക്സ് ആണ് ഇതിൽ ഔട്ട് ഓഫ് സിക്സിൽ യു ഹാവ് ടു ആൻസർ എനി ഫോർ അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഫൈവ് മാർക്സ് ആണ് അപ്പം ശ്രദ്ധിക്കുക ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസിൽ ദിൽ ബി സിക്സ് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റൻസ് യു ഹാവ് ടു ആൻസർ എനി ഫോർ ഈ ക്വസ്റ്റ്യൻ ക്യാരീസ് മാർക്ക് അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി എലിമെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസ്ക്രൈബ് ഈ എലിമെൻസ് ബ്രീഫ്ലി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഓക്കെ അപ്പം ഇവിടെ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി എലിമെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഏത് ക്വസ്റ്റ്യൻ ആണോ വന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസിലെ കീ വേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടി അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദി ടേം കമ്മ്യൂണിക്കേഷൻ ഓക്കെ അപ്പം നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ്സ് അല്ലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ഇൻഫർമേഷൻ ഓർ ഇമോഷൻസ് ഫ്രം വൺ പേഴ്സൺ ടു അന്നത് ഓർ വൺ പ്ലേസ് ടു അന്ന അല്ല ഇങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയാറുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുള്ളത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് അല്ലേ പ്രോസസ്സ് മീൻസ് ദ വിൽ ബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആക്ഷനുകളായിരിക്കും എവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക അല്ലെ അപ്പോൾ ഒരു ആവുന്ന സമയത്ത് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് എലിമെൻസുകൾ ഉണ്ടായിരിക്കും അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ വരുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റെപ്പിലും അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും എലിമെൻസുകൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വാട്ട് ആർ ദ എലിമെന്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ഇൻ ടു ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അപ്പം അതിൽ ലഭ്യപ്പെടുന്ന ഫസ്റ്റ് പ്രോസസ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് എലിമെന്റ് ആണ് സെന്റർ അല്ല നമ്മളൊരു ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആണ് സെൻറ്റർ അല്ലെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സ്പീക്കർ അല്ലേ സംസാരിക്കുന്ന ആളുണ്ടായിരിക്കണം നമ്മളൊരാളോട് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ക്ലാസ് കേൾക്കുന്ന ഓരോ സ്റ്റുഡൻസിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു സ്പീക്കർ ഉണ്ടായിരിക്കണം സെൻ്റർ ഉണ്ടായിരിക്കണം അല്ലേ അതുപോലെ തന്നെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ആണ് മെസ്സേജ് അല്ലേ മെസ്സേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ മെസ്സേജ് എന്ന് പറയുമ്പോൾ അത് ഇൻഫർമേഷൻ ആവാം ഫാക്റ്റ് ആവാം അല്ലെ ഒരു പക്ഷേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇമോഷൻ ആവാം ഫീലിംഗ് ആവാം പിന്നെ ന്യൂസ് ആവാം അല്ലെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എൻകോഡിങ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഇൻഫർമേഷൻ ആവാം ഇമോഷൻസ് ആവാം ഫീലിംഗ് ആവാം അല്ലേ പിന്നെ ഫാക്ടറികൾ ആവാം എന്തുമാവാം ഇതിനെ നമ്മൾ ഏത് രൂപത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അല്ലെ ഐഡിയാസ് ആവാം ഈ ഐഡിയാസിനെ ഇൻഫോർമേഷൻ ഒക്കെ നമ്മള് വേർഡ്സിലേക്ക് സിമ്പിളിലേക്ക് അല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ല ഇപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട് അല്ലെ ആ ഒരു ഐഡിയാസിനെ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ഐഡിയാസിനെ ചിലപ്പം വേർഡ്സിലേക്ക് ആക്കണം ചിലപ്പം നമ്മൾ കൈകൊണ്ട് സിഗ്നൽ ആയിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ സിമ്പിളുകളായിരിക്കും കാണിക്കുന്നത് ഇങ്ങനെ ഐഡിയാസിനെയും ഒക്കെ നമ്മൾ വേർഡ്സിലേക്ക് സൗണ്ടിലേക്ക് സിമ്പിളിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻകോട്ടിങ് മറ്റൊന്നാണ് റിസീവർ അല്ലെ റിസീവർ എന്ന് പറഞ്ഞാൽ ലിസണർ ഉണ്ടായിരിക്കണം കേൾക്കുന്ന ആളുകളുണ്ടായിരിക്കണം അല്ലെ അപ്പം കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു എലിമെന്റ് ആണ് റിസീവർ മറ്റൊന്നാണ് ഡീ കോഡിങ് കോഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഈ ഡീ കോഡിംഗ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ പാസ് ചെയ്യാണ് മെസ്സേജ് പാസ് ചെയ്ത് ഒരു ഐഡിയാസിനെ നമ്മൾ പാസ് ചെയ്ത് ഇൻഫോർമേഷൻ വേർഡ്സിലേക്കാക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേർഡ്സിനെയും അല്ലെങ്കിൽ സിംബളിനെയോ ഒക്കെ നമ്മൾ എന്താക്കി മാറ്റണം വീണ്ടും ഐഡിയാസ് ആക്കി നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മുടെ ബ്രെയിൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെ ഇങ്ങനെ ഐഡിയാസിനെയും ഇൻഫോർമേഷനെയും ഒക്കെ നമ്മൾ സിമ്പലാക്കി വേർഡ്സാക്കി സൗണ്ടിലേക്കാക്കി കൺവേർട്ട് ചെയ്യുന്നു അതിനെ ഇൻകോഡിംഗ് എന്നും ഇങ്ങനെ വേർഡ്സ് ആക്കി സൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഐഡിയാസിനെയും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജിനെ വീണ്ടും ഐഡിയാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീ കോഡിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് സിക്സ് വണ്ണാണ് ചാനൽ അല്ല ഇപ്പം നമുക്കറിയാം നമ്മൾ മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ ഒരു ചാനൽ വേണം അതൊരു പക്ഷേ എന്താവാം പിന്നെ ലെറ്റേഴ്സ് വഴിയാവാം ടെലിഫോൺ വഴിയാവാം ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാനൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സെറ്റിംഗ് ഉണ്ടായിരിക്കണം ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം നമ്മളത് ഒരു പക്ഷെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാവാം അല്ലെങ്കിൽ സ്കൂൾസ് ആവാം എനിക്ക് ഒരു പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെമിനാർ ആവാം അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ആവാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ശ്രദ്ധിക്കുക ഇത്രയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻസുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് പിന്നെ ഞാൻ ഓരോ പോയിന്റ്സും ഞാൻ ആയിട്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ബൈ ലൈൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ തന്നെ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവൻസ് സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ടൈപ്സ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റിൽ വന്നതിനെ സമയത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന രൂപത്തിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്ത രൂപത്തിലല്ല അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്ത രൂപത്തിലല്ല ൻസ് വന്നിട്ടുള്ളത് ടോപ്പിക് കൊടുത്ത രൂപത്തിലല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവന്റ്സ് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സാധാരണ ചോദിക്കാറുള്ളത് വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവൻസ് അതുപോലെ തന്നെ ഹൗ കോൺവെസേഷൻ ഡിഫ്രൻഷിയേറ്റഡ് ഫ്രം അത് സ്പീച്ച് ഇവൻസ് അല്ലെ എങ്ങനെയാണ് കോൺവേഴ്സേഷൻ മറ്റ് സ്പീച്ച് ഇവൻസിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് സാധാരണ വരാറുള്ളത് ഓക്കെ അപ്പം മനസ്സിലാക്കുന്ന പിന്നെ ക്വസ്റ്റ്യൻ കുറച്ചൊരു പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാവാം അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഡിഫറൻസും ആവാം അപ്പം നോക്കാം എന്തൊക്കെയാണ് സ്പീച്ച് ഇവൻസ് അപ്പം ശ്രദ്ധിക്കാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വാട്ട് ആർ ദ സോറി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവൻസ് അല്ലെ അപ്പൊ നോക്കാം നമുക്ക് സ്പീച്ച് ഇവൻസിനെ കുറിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവന്റ്സിലേക്ക് പോകുന്നതു മുമ്പ് സ്പീച്ച് ഇവന്റ്സ് ഹാവ് എ സിഗ്നിഫിക്കൻ റോൾ ഇൻ ആർ ഡേ ടു ഡേ ലൈഫ് അല്ലെ നമുക്കറിയാം നമ്മൾ ആളുകളുമായിട്ട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സംസാരിക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല അല്ലെ പല രൂപത്തിലുള്ള സ്പീച്ചുകൾ ടോക്കുകള് നമ്മള് സമൂഹത്തിൽ നടത്താറുണ്ട് അല്ലെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതാവാൻ പിന്നെ നമ്മുടെ സ്കൂൾസിലാവാം അതുപോലെ കോളേജസുകളിലാവാം അതുപോലെ നമ്മുടെ വർക്കിംഗ് പ്ലേസുകളാവാം വർക്ക് പ്ലേസുകളാവാം അല്ലെ അങ്ങനെ പല രൂപത്തിലുള്ള സ്പീച്ച് ഇവന്റ്സുകള് ടൈപ്സ് ഓഫ് സ്പീച്ചുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എൻഗേജ് ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ ഇറ്റ് ഗവേൺസ് ആൻഡ് കൺട്രോൾസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ അപ്പൊ നമ്മൾ ഏത് സ്പീച്ച് ഇവന്റ്സ് ആണെങ്കിലും അത് നമുക്ക് കാണാൻ സാധിക്കും ലെക്ചർ ആണെങ്കിലും കോൺവെർസേഷൻ ആണെങ്കിലും ഇനി മറ്റേതെങ്കിലും സ്പീച്ച് ഇവന്റുകളാണെങ്കിലും ഇതിനൊക്കെ എന്തുണ്ട് സെറ്റ് ഓഫ് നോംസ് ഉണ്ട് റൂൾസ് ഉണ്ട് റെഗുലേഷൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ നോംസ് ആൻഡ് സ്പീച്ച് ഇവൻറ്സ്

ആൻഡ് ഡിബേറ്റ്സ് ഇത്രയാണ് നിങ്ങൾ ടെക്സ്റ്റില് കൊടുത്തിട്ടുള്ളത് അപ്പം ശ്രദ്ധിക്കാൻ ചോദിച്ചിട്ടുള്ളത് വോട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവൻസ് ആണ് കോൺവേഴ്സേഷൻ ലെക്ചേഴ്സ് ഡിസ്കഷൻസ് മീറ്റിംഗ്സ് ഇന്റർവ്യൂസ് ഡിബേറ്റ്സ് ഓക്കെ അപ്പം സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവൻസിൽ എങ്ങനെയാണ് കോൺവെർസേഷൻ മറ്റ് സ്പീച്ച് ഇവൻസിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പല രൂപത്തിലും പല കോലത്തിലും ഈ സെയിം ടോപ്പിക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം അപ്പം നോക്കാം നമുക്ക് എന്താണ് കോൺവെർസേഷനും അതർ സ്പീച്ച് ഇവൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പെട്ടെന്ന് കവർ ചെയ്യാം ഇറ്റ് ഹാസ് നോ സ്പെസിഫിക് സെറ്റിംഗ് നോ സ്പെസിഫൈഡ് അജണ്ട നോ പ്രീ ഡിസൈഡ് ടൈം അപ്പൊ നമ്മൾ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക ഒരാളെ കാണുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരാളെ കാണുന്നു നമ്മൾ അവരോട് സംസാരിക്കുന്നു അല്ല അതിനാണ് നമ്മൾ സാധാരണ കോൺവെർസേഷൻ എന്ന് പറയാം കോൺവെർസേഷൻ പലപ്പോഴും നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിരിക്കും നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ടല്ല നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കാറുള്ളത് അതിൻ്റെ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഒരു പ്രീ ഡിസൈഡ് ഒരു അജണ്ട ഉണ്ടാവണം എന്നില്ല ഒരു പ്രീ ഡിസൈഡ് ടൈം ഉണ്ടാവില്ല അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാണുന്നു നമ്മൾ സംസാരിക്കുന്നു അല്ലേ എന്നാലോ ലെക്ചേഴ്സ് ആവട്ടെ ഇനി സെമിനാർ ആവട്ടെ വർക്ക്ഷോപ്സ് ആവട്ടെ മീറ്റിംഗ് ആവട്ടെ അല്ല ഇതിനൊക്കെ എന്തുണ്ട് ഒരു പെർട്ടിക്കുലർ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ ഒരു സെറ്റിംഗ് മീൻസ് ഒരു സ്പെസിഫിക് പ്ലേസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അത് ക്ലാസ് റൂം ആവാം സെമിനാർ ഹാൾ ആവാം കമ്പനിയുടെ ഭാഗമായിട്ടാവാം ഇങ്ങനെ അതേ സ്പീച്ച് ഇവന്റ്സ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ആവട്ടെ സെമിനാർ ആവട്ടെ വർക്ക്ഷോപ്പ് ആവട്ടെ മറ്റേത് സ്പീച്ച് ഇവെൻറ്റ്സ് ആവട്ടെ അതിനൊക്കെ എന്തുണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ ഉണ്ടായിരിക്കും സെറ്റിംഗ് ഉണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലാവാം സ്കൂൾസിലാവാം ക്ലാസ് റൂംസിലാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സമയത്ത് എന്നാൽ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെറ്റിങ്ങോ സ്പെസിഫിക് അജണ്ട ഉണ്ടാവില്ല പ്രീ ഡിസൈഡഡ് ടൈമൊന്നും ഉണ്ടാവില്ല റിസിപ്രോക്കൽ അല്ലേ കോൺവെർസേഷൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് റെസിപ്രോക്കൽ റെസിപ്രോക്കൽ മീൻസ് ഇറ്റ് ഇസ് ടൂ വേ ആണ് ഇതിന്റെ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും റിസീവറും അതുപോലെ തന്നെ സ്പീക്കറും റിസീവറും അല്ലെങ്കിൽ സ്പീക്കറിൽ ഡിസണർ അല്ലെങ്കിൽ സെൻറ്റ് ആൻഡ് റിസീവർ അല്ലെ ഒരേ സമയത്ത് സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അല്ല നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും പിന്നെ രണ്ട് പേർക്കും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലെ എന്നാൽ നമുക്ക് കാണാൻ സാധിക്കണോ നിങ്ങളിപ്പോൾ ഒരു ലെക്ചറാണ് ക്ലാസ്സാണ് അല്ലെങ്കിൽ ഒരു സെമിനാറാണ് അവിടെ ആരാണോ ക്ലാസ് എടുക്കുന്നത് അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാം അല്ലാതെ ഒരിക്കലും അതിൽ പാർട്ടിസിപ്പൻസിന് ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും തന്നെ അല്ല ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻ വരുന്നത് അല്ലെ അപ്പം ഒരിക്കലും തന്നെ റെസി ത്രോക്കലല്ല മറ്റൊന്നാണ് എജ് എസ് എൻസി പയേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺവെസേഷൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അല്ലേ ഒരു ഗ്രീറ്റ് ചെയ്യുന്നു ഗ്രീറ്റ് ചെയ്യുന്നതിന് ഗ്രീറ്റിംഗ് ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആൻസർ അല്ലേ ഒരു പയേഴ്സ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോർമാറ്റിലായിരിക്കും പോകുന്നത് എന്നാലോ ലെക്ചർ ആണെങ്കിൽ ഉണ്ടാവില്ല കാരണം ഇതൊരു വൺ വേ ആണ് ഒരിക്കലും റെസിപ്രോക്കൽ അല്ല ഒരേ സമയത്ത് രണ്ടു പേർക്കും സംസാരിക്കുന്ന ആൾക്കും ലിസണേഴ്സിനും ഒരേ രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല മറ്റൊന്നാണ് ടേൺ ടേക്കിംഗ് ടേൺ ടേക്കിംഗ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻ്റർ ഉണ്ടായിരിക്കും റിസീവർ ഉണ്ടായിരിക്കും സ്പീക്കർ ഉണ്ടായിരിക്കും ലിസണർ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ സ്പീക്കറും ലിസണേഴ്സും പരസ്പരം ടേൺ എടുക്കും ും ആദ്യം സംസാരിക്കുന്ന ആള് സ്പീക്കർ പറയുന്നത് രണ്ടാമത്തെ ലിസണർ കേൾക്കുന്നു ലിസണർ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു ആവുന്നു ആദ്യത്തെ സ്പീക്കർ എന്തായിട്ട് മാറുന്നു ആയിട്ട് മാറുന്നു ഇങ്ങനെ ഓരോ ആളുകൾക്കും സംസാരിക്കാനുള്ള ടേൺ ഓപ്പർച്യൂണിറ്റി എവിടെ ഉണ്ടായിരിക്കും കോൺവെർസേഷൻ ഉണ്ടായിരിക്കും പക്ഷെ ലെക്ചർ ആവട്ടെ സെമിനാർ ആവട്ടെ വർക്ക്ഷോപ്പ് ആവട്ടെ പിന്നെ മീറ്റിംഗ് ആവട്ടെ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഓരോ ആളുകൾക്ക് ഡയറക്ടായിട്ട് ടേണിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല പിന്നെ മറ്റൊന്ന് ഇമ്മീഡിയറ്റ് വേർബൽ ഫീഡ്ബാക്ക് അല്ലെ കോൺവേഴ്സേഷൻ മറ്റൊരു പ്രത്യേകത ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കും സംസാരിക്കുന്ന ആളുകൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ലെക്ചർ ആണെങ്കിലും ഒന്നും ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് പോസിബിൾ അല്ല കാരണം അവർ ലെക്ചർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷനൊക്കെ ഉണ്ടാവുന്നത് മറ്റൊന്നാണ് ഇൻട്രാക്റ്റീവ് ഇൻട്രാക്റ്റീവ് മീൻസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിൾ പോസിബിലിറ്റി എവിടെ മാത്രമേ വരുന്നുള്ളൂ കോൺവെർസേഷനിൽ മാത്രമേ വരുന്നുള്ളൂ ക്യാൻ ബി ഇന്ററാക്റ്റീവ് ബട്ട് കൺട്രോൾഡ് ബൈ ദി ലെക്ചർ അല്ലേ ഇപ്പം നമ്മൾ പിന്നെ ഇവിടെ സ്പീച്ച് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏത് സ്പീച്ച് ഐ മീൻ ലെക്ചർ ആണെങ്കിലും മറ്റേത് സ്പീച്ച് ഇവൻസ് ആണെങ്കിലും ഒരിക്കലും തന്നെ ആ ഒരു ഇൻറ്ററാക്റ്റീവ് ആണ് പക്ഷേ എപ്പോഴാണോ നമ്മൾ ആ ഒരു സ്പീക്കർ അല്ലെങ്കിൽ ടീച്ചർ എപ്പോഴാണോ നമുക്ക് സമയം തരുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും ക്വസ്റ്റ് നമ്പർ what are the rules to be followed to make a group discussion successful in the okay, rules are the morphology and whenever we make uh, we participate in, in a successful ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വോട്ട് ഇസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ അപ്പൊ ശ്രദ്ധിക്കുക ഏത് ടോപ്പിക്കിൽ ക്വസ്റ്റൻ വന്നാലും കീവേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമേ ആ ഒരു മെയിൻ പോയിന്റ്സിലേക്ക് നിങ്ങൾ കടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം വട്ട് ഇസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ അപ്പം അവളെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റന് ശ്രദ്ധിക്കുക ക്വസ്റ്റൻ ഇങ്ങനെ ആയിരുന്നു ശ്രദ്ധിക്കുക ക്വസ്റ്റൻ അതാണ് വാട്ട് ആർ ദ റൂൾസ് ടു ബി ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ അപ്പൊ എന്തൊക്കെയാണ് റൂൾസ് നോക്കാൻ നമുക്ക് ഫസ്റ്റ് വൺ അതിനു മുമ്പേ വോട്ട് ഇസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്ററാക്ഷൻ വിത്ത് ബിറ്റ്വീൻ വേരിയസ് ടീം ഓർഗനൈസേഷൻ അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞത് ഇന്ററാക്ഷൻ ആണ് ഇന്ററാക്ട് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വിത്തിൻ എ ടീം ഓർ ബിറ്റ്വീൻ വേരിയസ് ടീംസ് ഇൻഡേൻ ഓർഗനൈസേഷൻ അപ്പം അത് ഒരു ടീമിനുള്ളിൽ ആവാം അല്ലെങ്കിൽ വിത്തിൻ ദി ഓർഗനൈസേഷൻ ആവാം അപ്പം ശ്രദ്ധിക്കാം അപ്പം ആ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാക്ഷൻ ആണ് ഇൻട്രാക്ട് ചെയ്യും പരസ്പരം ഐഡിയാസും ഇൻഫോർമേഷനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് അത് എവിടെ എവിടെയാവാം വിത്തിൻ എ ടീം ഒരു ഗ്രൂപ്പിനിടയിലാവാം ഒരു ടീമിനിടയിലാവാം അതുമല്ലെങ്കിൽ ഓർ ബിറ്റ്വീൻ വേരിയസ് ടീംസ് ഇൻ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ സംഘടനയിലാവാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാവാം ഒരു കമ്പനിയിലാവാം ഈ കമ്പനിയുടെ അല്ലെ ആ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള ടീംസിന് ഇടയിലുള്ള ഒരു ഡിസ്കഷനെയാണ് ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനി ഓരോ റൂൾസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് റൂൾ ആണ് ദർ ഷുഡ് ബി വൺ ടോപ്പിക് ഫോർ ഡിസ്കഷൻ

എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് മസ്റ്റ് എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺലി ഓൺ ദി സെയിം ടോപ്പിക് അല്ലേ ഒരേ ഒരു ടോപ്പിക്ക് മാത്രമേ ഗ്രൂപ്പ് ഡിസ്കഷൻ എഫക്റ്റീവ് ആവണോ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കണം എല്ലാ മെമ്പേഴ്സും ആ ഒരു ടോപ്പിക്ക് തന്നെ ആയിരിക്കണം ഡിസ്കസ് ചെയ്യുന്നത് അല്ലാതെ ഒരു ടോപ്പിക് തന്നെ ടോപ്പിക്കൊന്നും ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഡൈവേർട്ട് ചെയ്യാൻ പോവാൻ പാടില്ല എന്ന് സാറും നെക്സ്റ്റ് വൺ ഈച്ച് മെമ്പർ മസ്റ്റ് ടേക്ക് ദർ ടേൺ ആൻഡ് ടോക്ക് അബൌട്ട് ദി ടോപ്പിക് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ അവിടെ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈസ്റ്റ് ടേക്ക് എല്ലാവരും സംസാരിക്കണം ഓരോ മെമ്പേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇതിനെ കുറിച്ച് അബൌട്ട് ദി ടോപ്പിക് നെക്സ്റ്റ് വൺ ഈ പാർട്ടിസിപ്പൻ മസ്റ്റ് ടു മസ്റ്റ് ലിസൺ ടു വൺ അനദർ ആൻഡ് ടോക്ക് ടു വൺ അനദർ ആൻഡ് റെസ്പോണ്ട് ടു വൺ അനദർ അപ്പോൾ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട റൂൾ ആണ് സംസാരിച്ചാൽ പോരാ കോൺട്രിബ്യൂട്ട് ചെയ്താൽ പോരാ അതേ സമയത്ത് തന്നെ മസ്റ്റ് ലിസൺ ടു വൺ അനദർ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഓരോ മെമ്പേഴ്സും പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ലിസൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ ടോക്ക് ടു വൺ അന്നത്തെ മറ്റുള്ള ആളുകളോട് സംസാരിക്കണം വൺ അനദർ അപ്പം മറ്റു ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അവരോട് റെസ്പോണ്ട് ചെയ്യുകയും വേണം അപ്പം ഫോർത്ത് റൂൾസ് അതാണ് ഫിഫ്ത് വൺ ഈച്ച് പാർട്ടിസിപ്പൻ മസ്റ്റ് പുഡ് ഫോർവേഡ് മോർ ദാൻ വൺ പോയിന്റ് ഓൺ ദി ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ

കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്കസ് ചെയ്യുന്ന അത് കൺട്രോൾ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ റൂൾസിനെയും കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ദീസ് ആർ ദി എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ ശ്രദ്ധിക്കുക ഇതും പ്രീവിയസ് ഇയർസിലൊക്കെ പല രൂപത്തിലും ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് ഏരിയയാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ ഫോർത്ത് വൺ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വിഷുവൽ എയ്ഡ്സ് ഇൻ പ്രസൻറ്റേഷൻ അപ്പം പ്രസൻറ്റേഷനിൽ ഒരു എഫക്റ്റീവ് പ്രസൻറ്റേഷൻ ആണോ അവിടെ എന്തുണ്ടായിരിക്കും വിഷുവൽ എയ്ഡ്സുകൾ ഉണ്ടായിരിക്കും വിഷുവൽ എയ്ഡെന്ന് പറയുന്ന സമയത്ത് ചാർട്ടുകളാവാം പിക്ചേഴ്സ് ആവാം ഡയഗ്രാംസ് ആവാം അല്ലെ മാപ്പുകളാവാം ടേബിൾസ് ആവാം പിന്നെ വീഡിയോസ് ആവാം അല്ലെ അപ്പം ഇത്തരത്തിൽ വരുന്ന എയ്ഡുകളൊക്കെ നമ്മളെ പ്രസൻറ്റേഷനെ എഫക്റ്റീവ് ആക്കുന്നതിന് സഹായിക്കും അപ്പം നമ്മൾ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പ്രസൻറ്റേഷനെ എഫക്റ്റീവ് ആക്കി അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ എന്ത് സഹായിക്കും നമ്മളെ വിജ്വൽ എയ്ഡ് സഹായിക്കും അപ്പം നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വിജ്വൽ എയ്ഡ്സ് ഇൻ പ്രസൻറ്റേഷൻ അപ്പം എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വിജ്വൽ എയ്ഡുകൾ പിക്ചേഴ്സ് ഫോട്ടോസ് അതുപോലെ തന്നെ ഡയഗ്രാംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഒരു പ്രസൻറ്റേഷൻ്റെ ഉള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് നോക്കാം വിഷുവൽ എയ്ഡ്സ് ആർ ദി ഇമ്പോർട്ടൻറ് പാർട്ട് ഓഫ് എൻ എഫക്റ്റീവ് പ്രെസന്റേഷൻ അപ്പോൾ ഒരു എഫക്റ്റീവ് പ്രസന്റേഷന് നമ്മൾ സഹായിക്കുന്നതാണ് വിഷുവൽ എയ്ഡ് അല്ലോ ഇപ്പം നമ്മളൊരു ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ വീഡിയോസോ പിക്ചേഴ്സോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ പ്രെസൻറ്റേഷനെ അട്രാക്റ്റീവ് ആക്കി മാറ്റാനും ഓഡിയൻസിന്റെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും അല്ലേ വിഷ്വൽ എയ്ഡ്സ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എൻ എഫക്റ്റീവ് പ്രസന്റേഷൻ വിഷ്വൽ എയ്ഡ്സ് മേക്ക് എ പ്രസന്റേഷൻ മോർ അട്രാക്റ്റീവ് ആൻഡ് ഹെൽപ് അസ് ടുഡ്യൂസ് എ നമ്പർ ഓഫ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദി പ്രസന്റേഷൻ അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ ഡയഗ്രാം യൂസ് ചെയ്യാം പിക്ചർ യൂസ് ചെയ്യാം അല്ലേ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്ന അല്ലെ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വേർഡ്സ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു പിക്ചർ കാണിച്ചാൽ മതിയായിരിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോസ് കാണിച്ചാൽ മതിയായിരിക്കും visual like, aid make the presentation more attractive and help us reduce the number of words used in the presentation a variety of visual aids like flip chart line graphs bar graphs pie chart pictogram map table diagrams photographs are the commonly used in presentation types of visual aids most presentations deals with the statistics ആൻഡ് അദർ കോംപ്ലെക്സ് ഡാറ്റ പിന്നെ മറ്റൊരു നമ്മൾ ഈശ്വല എയ്ഡ്സ് യൂസ് ചെയ്യാറുള്ളത് എസ്പെഷ്യലി ടു ഡീൽ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അതർ കോംപ്ലെക്സ് ഡാറ്റ നമ്മൾ കണ്ട് കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ സാധാരണ ഉപയോഗിക്കാറുണ്ട് മാത്തമാറ്റിക്കൽ അതുപോലെ തന്നെ ഫിഗേഴ്സുകളൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി കാണിക്കുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഗ്രോത്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബാർഡേഖർ ഉപയോഗിക്കാറുണ്ട് അല്ല ഇങ്ങനെ ബാട്ടാക്കും കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും ഓരോ വർഷത്തിലത് വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ളത് പോപ്പുലേഷൻ കുറവ് ഏത് കാലയളവിലാണെന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് മോസ്റ്റ് പ്രെസൻറ്റേഷൻസ് ഡീൽസ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അതർ കോംപ്ലക്സ് ഡാറ്റ വിജ്വൽ എയ്ഡ്സ് ഹെൽപ്പ് ദ ഓഡിയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലിക്കേറ്റഡ് ഡാറ്റ അനാലിസിസ് വിത്ത് നോ കൺഫ്യൂഷൻ അപ്പം ഇത്തരത്തിലിരുന്ന ഡാറ്റ അനാലിസിസിനൊക്കെ നമ്മൾ ഈ ഒരു വിഷുവൽ എയ്ഡുകൾ പൈഡാഗ്ര ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് കുറച്ചും കൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ വിജ്വൽ എയ്ഡ്സ് us ടു പ്രസന്റ് ഫിഗേഴ്സ് ഫിഗേഴ്സ് നമ്പേഴ്സ്റ്റാറ്റിസ്റ്റിക് കണക്കുകൾ കാണിക്കാൻ നമ്മളെ ടു സഹായിക്കുന്നുണ്ട് ഫിഗേഴ്സ് വിഷ്വൽ അതുപോലെ തന്നെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത് ടു മേക്ക്സൺ ആൻഡ് കോൺട്രാസ്റ്റ് അല്ലെ നമ്മൾ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുക രണ്ട് വർഷങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുക കാരണം നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പിന്നെ പെർ ക്യാപിറ്റൽ ഇൻകം അല്ലെ അതുപോലെ തന്നെ നാഷണൽ ഇൻകം അല്ലെ ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഓരോ വർഷങ്ങൾ വെച്ചും ഈ പറയുന്ന പൈ ഡയഗ്രാം ബാർ ഡയഗ്രാം ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എളുപ്പത്തില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പിക്ചർ ദ ഫ്യൂച്ചർ പെർഫോമൻസസ് അതുപോലെ തന്നെ കമ്പനി ഒക്കെ ആണെങ്കിലും നമ്മൾ നിലവിലുള്ള ഡാറ്റാസിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഫ്യൂച്ചറിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് അല്ലെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലെ നാഷണൽ ലിങ്കാണെങ്കിലും പോപ്പുലേഷൻ്റെ നമ്പർ ആണ് പോപ്പുലേഷൻ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ബാർ ഡയഗ്രാം വെച്ചിട്ട് അല്ലെങ്കിൽ ഡയഗ്രാംസ് വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പാസ്റ്റിൽ എങ്ങനെ ആയിരുന്നു പ്രസന്റ് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എങ്ങനെ വരാനുള്ള ചാൻസുകളുണ്ട് ഇങ്ങനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പാസ്റ്റിനെയും ഒക്കെ നമുക്ക് കുറിച്ചൊക്കെ സംസാരിക്കാനും നമ്മൾ ഈശ്വലയോട് നമ്മളെ സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ ആണ് വാട്ട് ആർ ഹോമനീൻസ് ആൻഡ് ഹോമഫോൺസ് അപ്പം നോക്കുക സാധാരണ ചോദിക്കാറുണ്ട് ഹോമോഗ്രാഫ് ഹോമനീൻസ് ഹോമഫോൺ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരാറില്ല അപ്പം ശ്രദ്ധിച്ചോളാം ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വാട്ട് ആർ ഹോമഫോൺസ് ആൻഡ് സോറി ഹോമോനീൻസ് ആൻഡ് ഹോമഫോൺസ് ഗിവ് എക്സാമ്പിൾസ് ഓഫ് ബോത്ത് അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹോമോനീംസ് ആൻഡ് ഹോമോഫോൺ നിങ്ങൾ പഠിക്കുന്നത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അല്ലെ ബാരിയേഴ്സ് പഠിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ഹോമോനീംസിനെയും ഹോമോഫോണിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ ബാരിയേഴ്സ് മീൻസ് ഓബ്സ്റ്റകളാണ് തടസ്സങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവാനുള്ള ആണ് നമ്മൾ ഈ പറയുന്ന ഏതൊക്കെ ഹോമോണീംസ് ആൻഡ് ഹോമോഫോൺസ് ഈ ഹോമോനീംസും ഹോമോഫോണും ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കും ൂസ്ഡ് ആക്കുന്ന സമയത്താണ് കമ്മ്യൂണിക്കേഷൻ ആവുന്നത് എങ്ങനെയാണ് കൺഫ്യൂസ്ഡ് ആവുന്നത് നോക്കുന്നത് നിങ്ങൾ നോക്കാൻ നമുക്ക് എന്താ ഹോമോഫോൺസും അതുപോലെ തന്നെ ഹോമോനീംസ് എന്തൊക്കെയാണ് നോക്കുന്നത് നിങ്ങൾ ഹൊമോനീംസ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോളാം ഹൊമോനീംസ് എന്ന് പറഞ്ഞ വേർഡ്സ് ആണ് ദാറ്റ് ആർ പ്രണൗൺസ്ഡ് സിമിലർലി

ഹോമോ ഫോൺസ് മീൻസ് സാവ ഉണ്ട് അപ്പം സെയിം സൗണ്ട് ആണ് സെയിം പ്രണൗൺസിയേഷൻ ആണ് അല്ലെ നോക്കി നിങ്ങൾ എക്സാമ്പിൾ നോക്കണ്ടോ അത്തരത്തിൽ വരുന്ന വേർഡ്സിൻ്റെ എക്സാമ്പിളാണ് സി കണ്ടോ സി രണ്ടും സെയിം പ്രണൗൺസിയേഷൻ ആണ് ബട്ട് മീനിങ് രണ്ടും വ്യത്യാസമുണ്ട് സി ഒന്ന് കടലാണ് മറ്റൊന്ന് കാണുക സി സൈറ്റ് കണ്ടോ സൈറ്റ് രണ്ടും സെയിം പ്രനൗൺസിയേഷൻ ആണ് പക്ഷേ മീനിങ് ഡിഫറെൻ്റ് ആണ് അല്ലെ ഇങ്ങനെ വരുന്ന പാര വേർഡ്സിനെയാണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മളെന്ത് പറയാനുള്ളത്

ബട്ട് ഹ് ഡിഫറെ മീനിങ് അപ്പൊ നോക്കുക ഇവിടെ സെയിം സ്പെല്ലിങ് ആണ് ഒരു വ്യത്യാസമല്ല ബാറ്റ് അല്ലെ ബാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സെയിം സ്പെല്ലിങ് ആണ് പ്രൊനൗൺസിയേഷനുമാണ് ബട്ട് ഡിഫറെന്റ് മീനിങ് ബാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഫ്ലൈങ് ആമൽ അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പ്രദേശത്തൊക്കെ കാണുന്ന പൊവ്വാൽ അല്ലെ കടവാതിൽ എന്നൊക്കെ പറയുന്നൊരു മാമലുണ്ട് അല്ലെ അതിനെ നമ്മൾ ബാറ്റ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പേസ് ഓഫ് സ്പോർട്സ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ബേസ്ബോൾ അല്ലെ അതുപോലെ തന്നെ നമ്മൾ ബാറ്റ് ക്രിക്കറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബേസ്ബോളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എക്യൂപ്മെന്റ്സിനും നമ്മൾ എന്ത് പറയാറുണ്ട് ബാറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സൈഡിൽ നിന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് അല്ലെ നമ്മൾ കാശൊക്കെ ഇൻവെസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ബാങ്ക് എന്ന് പറയാറ് അപ്പോൾ ഹോമോനെയിംസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക സെയിം സ്പെല്ലിംഗ് ആണ് ബട്ട് എന്തുണ്ടായിരിക്കും ഡിഫറെൻ്റ് മീനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ആണ് സോറി ഡിഫറെൻറ്റ് സ്പെല്ലിങ് ആണ് പക്ഷേ എന്താണ് സെയിം പ്രൊനൗൺസിയേഷൻ ആണ് ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടായിരിക്കും ഏതിനെ ഹോമോഫോണിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ നെക്സ്റ്റ് വൺ നോക്കുക ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ക്രിറ്റിക്കൽ റീഡിങ് അപ്പം ടൈപ്സ് ഓഫ് റീഡിങ് ഉണ്ട് അതിൽപ്പെട്ട ഒരു വൺ ഓഫ് ദി റീഡിങ് ആണ് ഈ പറയുന്ന ക്രിറ്റിക്കൽ റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നോക്കാം എന്താണ് ക്രിറ്റിക്കൽ റീഡിങ് സോറി ഓക്കെ ക്രിറ്റിക്കൽ റീഡിങ് സോറി